ഹലോ ഫ്രണ്ട്സ്, സിനിമ 4D യുടെ മൂന്നാം പാഠഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോർഗ്രാഫിലെ ക്ലോണർ എന്ന് പറഞ്ഞ ടൂളാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. നമ്മൾ ക്ലോൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്ലോണർ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് സിനിമ 4D യിൽ വർക്ക് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ബേസിക് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് പറയുന്നില്ല. അപ്പോൾ ബേസിക് കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ മുന്നിലത്തെ 2 ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ബേസിക് ഓഫ് എന്താണ് സിനിമ 4D എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലോണർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഫസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു കോണ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാമല്ലോ കോൺ എന്ത് സംഭവിക്കും, ഇതിൻ്റെ അകത്ത് തന്നെ വന്ന് ബിൽഡായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഇതാ ക്ലിക്ക് ചെയ്ത് നീക്കി കഴിഞ്ഞാൽ ഇതാ കോണിനെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കണ്ടാൽ അറിയാമല്ലോ കോണും ക്യൂബും. അപ്പോൾ ഒരു ഒബ്ജക്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം എടുക്കുന്ന ഒരു ഒബ്ജക്റ്റ് നമുക്കൊരു ടോറസിനെ എടുക്കാം. ഫൈൻ. അപ്പോൾ ഈ ടോറസ് ഇവിടെ ഇരിപ്പുണ്ട്. സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യാം, സ്വല്പം ഒന്ന് വലുതാക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒബ്ജക്ട്സുകളെല്ലാം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്നാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും പർട്ടിക്കുലർ ഒബ്ജക്റ്റിന് ആദ്യമായിട്ട് നമുക്കൊരു കളർ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ മെറ്റീരിയൽ കൊടുക്കുക, ഒന്നും കൂടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക, പുതിയൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ മെറ്റീരിയൽ, ക്രിയേറ്റ് ന്യൂ മെറ്റീരിയൽ, അല്ലെങ്കിൽ കൺട്രോൾ തന്നെ അടിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3 മെറ്റീരിയൽ ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. നമുക്ക് ഓരോന്നിനും പല പല ടൈപ്പ് ഓഫ് കളേഴ്സ് കൊടുക്കാം. സോ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഏതെങ്കിലും ഒരു കളർ പിക്ക് ചെയ്യുക. ഞാനിപ്പോൾ റെഡ് പിക്ക് ചെയ്തു, ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ടു. ഓക്കെ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന് ഒരു കളറായി. ഡബിൾ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഞാൻ ഒരു ബ്ലൂ കൊടുക്കാം, ബ്ലൂ 100% കൊടുക്കാം. ഈ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കൊരു ഗ്രീൻ കൊടുക്കാം, ഗ്രീൻ 100% ആക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് 3 കളറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിടാം. അതിനെക്കാട്ടി എളുപ്പം നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. നമുക്കിത് ഈ ഒരു കളറിനെ ഡ്രാഗ് ചെയ്ത് ടോറസിലോട്ട് ഇടാം. അപ്പോൾ ഇതാ ടോറസിലൊരു കളർ വന്നു. അപ്പോൾ നമ്മളെ കളർ ഏതാണ്? ബ്ലൂ ഫോർ ടോറസ്. അപ്പോൾ നമുക്ക് കോണിന് നമുക്ക് ഈ കളർ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ക്യൂബിന് ഈ മെറ്റീരിയലും കൊടുക്കാം. ഫൈൻ. അപ്പോൾ ഇതിനകത്തും എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് കളർ ആവുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിന് ഞാൻ ആദ്യം പറഞ്ഞ ക്ലോണർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മോർഗ്രാഫിൻ്റെ അകത്ത് പോകുന്നു, മോർഗ്രാഫിൽ പോകുന്നു, ക്ലോണർ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3 ഒബ്ജക്ട്സിൻ്റെ അകത്തുണ്ട്, അല്ലെങ്കിൽ 3 മെഷ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആ ഒരു 3 മെഷിനെ നമുക്ക് ഇതിൻ്റെ പാരൻ്റ് ആക്കണം. സോ ഇതെല്ലാം ഇപ്പോൾ ചൈൽഡാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പാരൻ്റ് ആക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഈ ടോറസിനെ ക്ലിക്ക് ചെയ്യുക, മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ താഴോട്ട് വരുന്ന ഒരു ആരോ വരും. അതാണ് ആക്ച്വലി എന്താണ് ഇതിൻ്റെ ചൈൽഡ് ആക്കുകയും മുകളിലത്തെ പാരൻ്റ്, അതായത് ക്ലോണർ എന്ന് പറയുന്നത് പാരൻറ്റും ടോറസ് എന്ന് പറയുന്ന ചൈൽഡും ഡ്രാഗ് ചെയ്തിടുക. ഇപ്പം നോക്കിയേ, ഓട്ടോമാറ്റിക് ആയിട്ട് അത് പാരൻ്റ് ആയിട്ടുണ്ട് ക്ലോണർ. ഇത് ചൈൽഡും. സോ ഇവിടെ ഒരു ഇത് കാണിക്കുന്നുണ്ടല്ലോ, ഒരു ലൈൻ. സോ ക്ലോണിനെ ഒന്നും കൂടെ സെലക്ട് ചെയ്യുന്നു, മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അതും ഇതിൻ്റെ ചൈൽഡാണ്. ആ ഒരു ലൈൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമല്ലോ. സോ ഈ ക്യൂബ് സെലക്ട് ചെയ്യുക, ക്യൂബിനെ നമുക്ക് ക്ലോണർ ഇങ്ങനെ പിടിച്ച് ഡ്രാഗ് ചെയ്തിടുമ്പോൾ ആ ഒരു ലൈൻ വരും. അതല്ല, താഴേക്കുള്ള അത് കറക്റ്റായിട്ട് കൺസ്ട്രെയിൻ കാണിക്കുന്നുണ്ട്. എന്താണ് ഇത് താഴേക്കാണ് എന്നാൽ മാത്രമേ ചൈൽഡ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഒന്നും സംഭവിക്കുന്നില്ല. ആക്ച്വലി ഇതിൻ്റെ അകത്ത് ക്ലോണർ എന്ന് പറഞ്ഞാൽ 3 ഒബ്ജക്റ്റിനും ക്ലോണർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആക്ച്വലി ഇതിൻ്റെ അകത്ത് അപ്ലൈ ആയി കഴിഞ്ഞു. സോ അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോണറിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലോണറിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ എന്നെ സ്വല്പം ഒന്ന് വലുതാക്കട്ടെ മുകളിലോട്ട്. അതിനുശേഷം അതിൻ്റെ കൗണ്ട് നമുക്കൊന്ന് കൂട്ടി നോക്കാം. ജസ്റ്റ് ഈ കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വലുതാക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് മീൻസ് ക്ലോൺ ചെയ്ത് പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് എല്ലാ പ്രോപ്പർട്ടീസും കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ആക്ച്വലി ഇത് ഡിഫറൻഷ്യേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓഫ്സെറ്റ് ചെയ്ത് നോക്കിയാലോ? ഇല്ല, ഓഫ്സെറ്റ് ചെയ്ത് നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷനിൽ എക്സ് ആക്സിസ് നീക്കിക്കഴിഞ്ഞാൽ എന്താ ആക്ച്വലി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നീക്കാം. ഓക്കെ, കാണാൻ പറ്റും. ഓക്കെ, അതിനെക്കാട്ടി നല്ലതെന്ന് പറഞ്ഞാൽ വൈ നമുക്കൊന്ന് നീക്കി നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് ഇത് അറിയാൻ പറ്റും. സോ വൈ ഞാൻ ക്ലിക്ക് ചെയ്ത് സ്വല്പം മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കി ആ ഒരു പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് ക്ലോൺ ആയിട്ടുണ്ട്. ഓക്കെ, ക്ലോണിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ക്ലോൺസ് ആണ് മുകളിലേക്ക് പോയി കാണുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിൻ്റെ അകത്ത് ക്ലോൺ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ക്ലോൺസ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഐട്രേറ്റ് അടുത്തതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റാൻഡം റാൻഡം ആയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഏതാണ് ആദ്യം ഐട്രേറ്റിൽ നിന്നു, ഐട്രേറ്റിൽ ആയപ്പോൾ താഴെ തിരുന്ന ഏതായിരുന്നു? ക്യൂബ് ആയിരുന്നു. ക്യൂബ് കഴിഞ്ഞിട്ട് ഏതായിരുന്നു? കോൺ. കോൺ കഴിഞ്ഞിട്ട് ടോറസ്. ഓക്കെ, ആ ഒരു ആട്രിബ്യൂട്ട് പ്രോപ്പർട്ടി മാറിയിട്ട് ഫസ്റ്റ് ഏത് വന്നു? നമ്മൾ ഏതാണ് വന്ന ടോറസ്. ടോറസ് കഴിഞ്ഞിട്ട് ഏതാണ്? കോൺ. കോൺ കഴിഞ്ഞിട്ട് വീണ്ടും ടോറസ്. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിട്ട് മാറി 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 ആ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയി. അപ്പോൾ നമുക്ക് കൗണ്ട് സ്വല്പം കുറച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഐട്രേറ്റ് നമ്മൾ മാറ്റി ഇൻസ്റ്റൻസ് ആക്കി. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐട്രേറ്റ് മാറ്റിയിട്ട് നമ്മൾ റാൻഡം ആക്കി. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലെൻഡ് എന്ന് പറഞ്ഞ അടുത്ത പ്രോപ്പർട്ടിയാണ്. സോ നമുക്ക് ബ്ലെൻഡിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലെൻഡ് എന്ന് പറഞ്ഞ വേറെ ടൈപ്പ് പ്രോപ്പർട്ടി ആയിട്ട് 1, 2, 3, 4, 5, 6, 7 ഏഴ് ഇത് വെച്ചിട്ട് 1, 2, 3, 4, 5, 6, 7 7, 7 വെച്ചിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടി ആക്കി എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ആയിട്ട് മാറുകയാണ് ചെയ്യണം. വീണ്ടും ഞാൻ ക്ലോണിൻ്റെതാ അഡ്ജസ്റ്റ് ചെയ്യുന്ന തോറും അതിൻ്റെ നമ്പർ ഓഫ് കൗണ്ട് കൂടി 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 വരും. ഇതാ നോക്കിയേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീട്യൂൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. ഇതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ തനിമേറ്റ് ചെയ്യാൻ പറ്റും. സ്കെയിൽ അതുപോലെ തന്നെ വൈ സ്കെയിൽ, ഇസെഡ് സ്കെയിൽ. ഓക്കെ, അതുപോലെ തന്നെ റൊട്ടേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റൊട്ടേഷൻ്റെ പല പല ആക്സസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റീട്യൂൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്ലോണിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെപ്പ് റൊട്ടേഷൻ നോക്കാം. ആ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം എന്താ സ്റ്റെപ്പ് റൊട്ടേഷൻ ആയിട്ട് കാണുന്നത്. സ്റ്റെപ്പ് റൊട്ടേഷൻ പൊസിഷൻ നോക്കാം. അതാ പൊസിഷൻ നോക്കി ഇങ്ങനെ നമുക്ക് പൊസിഷൻ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതാ കണ്ടോ, പൊസിഷൻ നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ റൊട്ടേഷൻ്റെ അടുത്ത വാല്യൂ നമുക്ക് ഈ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ നോക്കിയാൽ അപ്പോൾ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് റൊട്ടേഷൻ ഹൈറ്റ് അങ്ങനെ നമുക്ക് പല പല രീതിയിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇവിടെ ഒരു അനിമേഷൻ ജസ്റ്റ് ഒരു കീയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് രീതിയിൽ അനിമേറ്റബിൾ ആയിട്ട് നമുക്ക് എന്താണ് മോഷൻ ഗ്രാഫിക്സ് വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ പിവോട്ട് പോയിന്റ് കണ്ടല്ലോ. ഇതിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്ലോണറിനാണ് നിൽക്കുന്നത്. ക്ലോണർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ പിവോട്ട് പോയിന്റിൽ ഇരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെയും അത് നീക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നീക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു പിവോട്ട് പോയിന്റിൽ ഈ പിവോട്ട് പോയിന്റിനെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്ത് നിന്ന് മാത്രം മൂവ് ചെയ്യിക്കാതെ നമുക്ക് ഒബ്ജക്റ്റിനെ മൂവ് ചെയ്ത് നോക്കാം. സോ ക്യൂബിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ക്യൂബാണ് ഇപ്പോൾ സെലക്ടഡ് ആയത്. അപ്പോൾ ഈ ക്യൂബിന് നമുക്കൊന്ന് നീക്കാം. അതിനെ മാത്രം നീക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ആ പിവോട്ട് പോയിന്റ് മാത്രം നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. പറ്റും സെൻറ്റിമീറ്ററിൻ്റെ അളവും കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നുണ്ട്. സോ ഇവിടെ കൊണ്ട് വയ്ക്കുക. വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെയല്ല മൂവ് ചെയ്യേണ്ടത്. ആക്ച്വലി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ വരണം. അപ്പോൾ ക്ലോണർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വരാത്തതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോണറിൻ്റെ പ്രോപ്പർട്ടിക്കകത്ത് ഫിക്സ് ക്ലോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു മാറ്റം അത് നമ്മളെ കാണിച്ചു തരത്തുള്ളൂ. ഫൈൻ, ഒറിജിനൽ ആയിട്ടുള്ള പിവോട്ട് പോയിന്റ് ഇവിടെ തന്നെ ഇരിക്കുകയാണ്. നമ്മളെടുത്ത ഏതാണ്? ക്യൂബാണ്. കണ്ടോ, ക്യൂബിൻ്റെ പിവോട്ട് പോയിന്റ് അവിടെ ക്ലോണറിൻ്റെ എവിടെയാണ്? ഈ ഒരു കറക്റ്റ് ആ ഒരു മിഡ് പോയിന്റിലാണ് ഇരിക്കുന്നത്. ഈ ക്യൂബ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നീക്കിയാലും ഇതാ ഈ ഒരു അനിമേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോസിബിൾ ആണ് വർക്ക് ചെയ്യിപ്പിക്കാനുള്ളത്. ഓക്കെ, സോ ഡ്രാഗ് ചെയ്യുക. സോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഞാൻ ക്ലോണറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആ ഒരു പർട്ടിക്കുലർ ഫിക്സ് ക്ലോൺ ഇട്ട് കഴിഞ്ഞാൽ ആ ക്ലോണിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഏരിയക്കകത്ത് അതൊന്ന് നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അത് ഇതിൻ്റെ ഒരു കേസല്ല. ഞാൻ കോണാണെന്നുണ്ടെങ്കിൽ കോണിൻ്റെ കേസിലും ഏതാണെങ്കിൽ ടോറസ് ആണെങ്കിൽ ടോറസിൻ്റെ കേസിലും. അപ്പോൾ നമ്മൾ ക്ലോണറിന് മീൻസ് പകരം ഏത് ഒബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ഏത് ഏരിയയിലോട്ടാണ് നീക്കുന്നത്? ഓക്കെ, ക്ലോണറിലല്ല, ക്ലോണർ നീക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഒബ്ജക്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിനനുസൃതമായിട്ടായിരിക്കും അതിരിക്കുന്നത്. ഇവിടെ സെലക്ട് ചെയ്ത് ക്ലോണർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കും. നമ്മൾ സെലക്ട് ചെയ്ത് ക്യൂബ് അടിച്ചു കഴിഞ്ഞാൽ ക്യൂബിനെ നമ്മൾ കറക്റ്റ് എക്സാക്ട് ആ ഒരു പോയിന്റിൽ കൊണ്ട് വെച്ചിട്ട് ഇനി ക്ലോണർ സെലക്ട് ചെയ്തിട്ട് ഫിക്സ് ക്ലോൺ മാറ്റിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു കൺസ്ട്രെയിൻറ്റിൽ പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും ആ ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിക്ക് അനുസൃതമായിട്ടായിരിക്കും അത് നീങ്ങുന്നത്. അപ്പോൾ ഏത് ഒബ്ജക്റ്റ് ഇപ്പോൾ മീൻസ് കോൺ ആണെന്നുണ്ടെങ്കിൽ കോൺ സെലക്ട് ചെയ്ത് നീക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അനുസൃതമായിട്ടായിരിക്കും അത് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ അത് ഓണും ഓഫും ആക്കുന്ന ആ ഒരു രീതി അനുസരിച്ചാണ് നമ്മൾ ആ ഫിക്സ് ക്ലോണും
നമുക്ക് എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ക്ലോണർ ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അനിമേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അനിമേഷൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പല പല രീതിയിലുള്ള അനിമേഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ക്ലോണർ പാരൻറ്റുമാണ്, ബാക്കിയെല്ലാം ചൈൽഡും ആയിട്ടാണ് ഇതിനകത്ത് ആക്കിയിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, വിവിധ തരത്തിലുള്ള ടെക്സ്ചറുകളാണ് നമ്മൾ ഇത് കാണുന്നത്. അപ്പോൾ ഹിഡൻ ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ടിക്ക് ഓണും ക്രോസും ആക്കി കഴിഞ്ഞ് നമുക്കിതിനെ ഹിഡനും ഓണും ചെയ്ത് നമുക്കിതിനെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കംപ്ലീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓഫാവും. അതിൻ്റെ കാരണം എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് എന്താണ് പാരൻ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് പാരൻറ്റിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൈൽഡ് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആവുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരുപാട് കമൻറ്റ്സ് എനിക്ക് വരുന്നുണ്ട് സിനിമ ഫോർ ഡിയുടെ ക്ലാസ്സസ്. അപ്പോൾ ഇനി തുടർന്ന് ഞാൻ സിനിമ ഫോർ ഡിയുടെ ക്ലാസ്സസ് ചെയ്യുന്നതാണ്, ടൈം കിട്ടാത്തതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാമെന്നാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.